നമസ്കാരം. രാജ്യത്ത് ജിഹാദി ആക്രമണങ്ങൾ ദിനം പ്രതി വർദ്ധിച്ചു വരികയാണ്. കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ ജിഹാദികൾ ഹിന്ദുക്കൾക്കെതിരെ ആക്രമണം ശക്തമാക്കിയിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ജിഹാദികൾക്ക് ഒരു മുന്നറിയിപ്പുമായി രംഗത്ത് വന്നിരിക്കുകയാണ് വിശ്വ ഹിന്ദു പരിഷത്ത്. ആക്രമണങ്ങൾ ഈ രീതിയിൽ തുടരുകയാണെങ്കിൽ അതിന് തിരിച്ചടി ഉണ്ടാകുമെന്നും അതിന് ഹിന്ദുക്കൾ ഉത്തരവാദികൾ ആയിരിക്കില്ലെന്നുമാണ് വിശ്വ ഹിന്ദു പരിഷത്ത് ജനറൽ സെക്രട്ടറി മിലിന്ദ് പരന്തേ പറഞ്ഞത്. ജിഹാദി ആക്രമണങ്ങൾക്കെതിരെ ശക്തമായ പ്രതികരണം ഉണ്ടായാൽ ഹിന്ദു സമൂഹം അതിന് ഒരിക്കലും ഉത്തരവാദികൾ ആയിരിക്കില്ല. അടുത്ത കാലത്തായി വർദ്ധിച്ചു വരുന്ന എല്ലാ ജിഹാദി ആക്രമണങ്ങളുടെയും കേസുകൾ അതിവേഗ കോടതികളിൽ വിചാരണ നടത്തണം. ഇതിനായി ഫസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഇടപെടലുകളും ഉണ്ടാകണം. ജിഹാദികൾ ഈ രീതിയിൽ തന്നെ കൊലപാതകങ്ങളും ആക്രമണങ്ങളും തുടരാനാണ് തീരുമാനമെങ്കിൽ ഹിന്ദു സമൂഹത്തിൽ ശക്തമായ പ്രതികരണം ഉണ്ടാകും. അങ്ങനെ സംഭവിച്ചാൽ ഹിന്ദു സമൂഹം ആയിരിക്കില്ല അതിന് ഉത്തരവാദികൾ. ബജ്രംഗ് ദൾ സംസ്ഥാന തലങ്ങളിൽ ഹെൽപ്പ് ലൈൻ നമ്പറുകൾ നൽകിയിട്ടുണ്ട്. ആർക്കെങ്കിലും ആക്രമണ ഭീഷണി ലഭിച്ചാൽ ഉടനെ സമീപത്തുള്ള പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകണം. നിയമപരമായ എല്ലാ സഹായത്തിനും ബജ്രംഗ് ദളിന്റെ ഹെൽപ്പ് ലൈൻ നമ്പറുകളിലും ബന്ധപ്പെടാം. മുസ്ലിം സമൂഹം മാതൃകാപരമായ നേതൃത്വത്തെ സ്വീകരിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. മദീനയുടെയും ഒബൈസിയുടെയും ഭീകര ചിന്താഗതിയെ മുസ്ലിം സമൂഹം ഒരിക്കലും സ്വീകരിക്കരുത്. അത്രക്കാരെ പടിക്ക് പുറത്തു നിർത്തണം. ജമാഅത്തെ ഇസ്ലാമി പോലുള്ള സംഘടനകളെ ഒരിക്കലും വിശ്വസിക്കരുതെന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. ഇന്ന് രാവിലെ ഭീകര സംഘടനയായ അൽഖയ്ദ, അൻസറുള്ള, ബംഗ്ല എന്നീ സംഘടനകളുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന 11 പേരെയാണ് അസമിൽ അറസ്റ്റ് ചെയ്തത്. മോറിംഗാവ്, ബാർപെട്ടെ, കാംരൂപ്, ഗോൽപാറ എന്നിവിടങ്ങളിൽ നിന്നാണ് ഇവരെ പിടികൂടിയതെന്ന് സ്പെഷ്യൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് GP സിംഗ് വ്യക്തമാക്കി. അൽഖയ്ദ, അൻസറുള്ള, ബംഗ്ല എന്നീ സംഘടനകളുമായുള്ള ഇവരുടെ ബന്ധത്തിന് വ്യക്തമായ തെളിവും ലഭിച്ചിട്ടുണ്ട്. അറസ്റ്റിലായവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇവർക്ക് സംരക്ഷണം ഏർപ്പെടുത്തിയ മദ്രസ പോലീസ് അടപ്പിച്ചു. മോറിഗാവിലെ സഹാരിയ ഗോണിലുള്ള ജാമുൽ ഹുദ മദ്രസയിലാണ് സംരക്ഷണം ഏർപ്പെടുത്തിയത്. കസ്റ്റഡിയിലെടുത്തവരിൽ നിന്ന് നിരവധി ഇലക്ട്രോണിക് ഉപകരണങ്ങളും രേഖകളും പിടിച്ചെടുത്തതായി സിംഗ് ട്വിറ്ററിൽ വ്യക്തമാക്കി. 2 ദിവസം മുന്നേ 24-കാരനായ അസം സ്വദേശി അക്തർ ഹുസൈനെ ഭീകരവാദത്തെ തുടർന്ന് ബംഗളൂരുവിൽ അറസ്റ്റ് ചെയ്തിരുന്നു. ഭക്ഷണ വിതരണ ഏജന്റായിരുന്ന ഇയാൾ യുവാക്കളെ തീവ്രവാദികളാക്കിയെന്നും ഇയാളുമായി ബന്ധമുണ്ടെന്നും സംശയിക്കുന്ന ആളെ തമിഴ്നാട്ടിൽ റെയ്ഡ് നടത്തി കസ്റ്റഡിയിലെടുത്തതായും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരുന്നു. സംസ്ഥാന ആഭ്യന്തര സുരക്ഷാ വിഭാഗവും ഇന്റലിജൻസ് വിഭാഗവും ചേർന്നാണ് ബംഗളൂരുവിൽ റെയ്ഡ് നടത്തിയത്. ഇതിന്റെ തുടർച്ചയായാണ് അസമിലും ഇന്ന് രാവിലെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.